ഹായ് എവരിവൺ, ചില വിലപ്പെട്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇന്ന് മൂത്രം, കിഡ്നി, പ്രോസ്റ്റേറ്റ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള വീഡിയോയാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുള്ളത്. ഹായ് എവരിവൺ, ദിസ് ഹാഷിം തളങ്കര മുഹമ്മദ് ഉൻസിംഗൻ വിത്ത് യു. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നുള്ളത്, എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും പെട്ടെന്നുള്ള ഇടവിട്ടുള്ള മൂത്രശങ്ക വരാറുണ്ടോ? അല്ലെങ്കിൽ രാത്രിയിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മൂത്രശങ്ക അനുഭവപ്പെടാറുണ്ടോ? ചില ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? മൂത്രം ഊറ്റിയൂറ്റി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ മൂത്രം മോചിച്ചതിന് ശേഷം തുള്ളി തുള്ളിയായി പോകുന്ന അവസ്ഥയുണ്ടോ? ഇല്ലെങ്കിൽ മൂത്രം മുഴുവനായും ഒഴിച്ചു തീർക്കാൻ പറ്റാതാവുന്നതുണ്ടോ? ചിലപ്പോൾ നിരന്തരം മൂത്രാശയ അണുബാധ ഉണ്ടാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം കാണാറുണ്ടോ? ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പറ്റാതാവുന്നുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, ഇത് ഒരു വലിയ അസുഖത്തിന്റെ ലക്ഷണം ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നുള്ളത് പ്രോസ്റ്റേറ്റ് എന്ന ഒരു അസുഖത്തിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എന്താണ് പ്രോസ്റ്റേറ്റ് എന്ന് നോക്കാം. പ്രോസ്റ്റേറ്റ്, അതായത് BHP, പ്രോസ്റ്റേറ്റ് ബെങ്കിൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലാസ്മ, അതായത് BHP എന്നാണ് ഇതിന് പറയുന്നത്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന അസുഖം പൊതുവെ ആണുങ്ങളിൽ കാണുന്ന ഒരു അസുഖമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്റെ മൂത്രക്കുഴലിനെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന അവയവമാണ്. മൂത്രം സഞ്ചിയിൽ നിന്നും പുരുഷന്റെ ലിംഗത്തിലേക്ക് പോകുന്ന മൂത്രക്കുഴൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലൂടെയാണ് പോകുന്നത്. നമ്മുടെ മൂത്രക്കുഴൽ മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രത്തെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ കൂടിയാണ് കടത്തി വിടുന്നുള്ളത്. ഇനി ആർക്കെല്ലാമാണ് പ്രോസ്റ്റേറ്റ് വീക്കം അസുഖം പിടിപെടാൻ സാധ്യത എന്ന് നോക്കാം. പൊതുവെ 40 വയസ്സിന് മുകളിൽ ഉള്ളവർക്കാണ് ഈ അസുഖം കണ്ടുവരുന്നുള്ളത്. 40 വയസ്സിന് താഴെ ഉള്ളവർക്ക് അസുഖ ലക്ഷണം എപ്പോഴും കാണിക്കണമെന്നില്ല. പാരമ്പര്യമായി നമ്മുടെ കുടുംബത്തിൽ വളരെ അടുത്ത രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ ഇത് നമുക്കും പിടിപെട്ടേക്കാം. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് പിടിപെട്ടേക്കാം, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്ക് പിടിപെട്ടേക്കാം, അനിയന്ത്രിതമായ ജീവിത ശൈലി ഉള്ളവരിൽ പിടിപെട്ടേക്കാം, അതുപോലെ തന്നെ അമിതമണ്ണം വണ്ണമുള്ളവരിൽ പിടിപെട്ടേക്കാം. ജിമ്മിന് പോകുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജിമ്മിനെല്ലാം പോകുന്നവർ അവർ എടുക്കുന്ന പ്രീ വർക്കൗട്ട് നിങ്ങൾക്കറിയാം, അതൊരു പൊടി കലക്കിയിട്ടിൽ അവർ നല്ല ഇൻസ്റ്റന്റ് എനർജി കൊടുക്കുന്ന ഒരു സാധനമാണ് പ്രീ വർക്കൗട്ട് കൊണ്ടും ഈ രോഗം സങ്കീർണമായേക്കാം. ഈ രോഗം സങ്കീർണമായാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഈ രോഗം സങ്കീർണമായാൽ ആദ്യം സംഭവിക്കുന്നത് മൂത്രം ഒഴിക്കാൻ പറ്റാതാവുന്നു. ഇങ്ങനെയായാൽ പുറത്തുനിന്നും ട്യൂബ് കയറ്റി മൂത്രം കാലിയാക്കുകയോ അല്ലെങ്കിൽ ഉടനടി സർജറി ചെയ്യുകയോ പ്രോസ്റ്റേറ്റിന്റെ വീക്കം കുറയ്ക്കുകയോ ചെയ്യേണ്ടതായി വരുന്നു. മൂത്രം വാക്കിയാവുന്നത് മൂലം, അതായത് മൂത്രസഞ്ചിയിൽ മൂത്രം ബാക്കിയാവുന്നത് മൂലം മൂത്രാശയ അണുബാധ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മൂത്രസഞ്ചിയിൽ മൂത്രം ബാക്കിയാവുന്നത് മൂലം കല്ലുകൾ ഉണ്ടാവുന്നു. കൂടെ മൂത്രസഞ്ചിയിൽ അണുബാധ ഉണ്ടാവുകയും മൂത്രത്തിൽ രക്തം ഉണ്ടാവുകയും ചെയ്യുന്നു. ചിലർക്ക് മൂത്രം ബാക്കിയാവുന്നത് മൂലം മൂത്രസഞ്ചി വലിയുകയും ക്രമേണ പേശികൾ ദുർബലപ്പെടുകയും ചെയ്യുന്നു. ഇതുമൂലം മൂത്രം പുറത്തേക്ക് പോകാതെ സ്ഥിരമായി മൂത്രസഞ്ചിയിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം നോക്കാം, കിഡ്നി രോഗം പിടിപെടുന്നു. കൂടാതെ കിഡ്നി രോഗം പിടിപെടുന്നു, മൂത്രസഞ്ചിയിൽ മൂത്രം ബാക്കിയാവുന്നത് കൊണ്ട് കിഡ്നിക്ക് അമിതമായ വിപരീത സമ്മർദ്ദം, അതായത് താഴ്ന്ന മുകളിലോട്ടേക്ക് വിപരീത സമ്മർദ്ദം വരികയും കിഡ്നിയുടെ പ്രവർത്തനം താറുമാറുകയും ചെയ്യുന്നു. പ്രോസ്റ്റേറ്റ് വീക്കം മൂലം അണുബാധ കാലങ്ങളോളം നിലനിന്നാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വരെ കാരണമാവുന്നു എന്നതാണ് വലിയൊരു കാര്യം. രതിമൂർച്ചയിൽ ബീജം, അതായത് സ്പേം, നല്ലപോലെ നിലനിർത്തുവാൻ പുരുഷന്റെ ശരീരം ശുക്ലം, അതായത് സീമൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രോസ്റ്റേറ്റ് എന്ന ഗ്രന്ഥി അവരുടെ ശരീരത്തിൽ വളരെയധികം അത്യാവശ്യമായ ഒരു ഘടകമാണ്. ചില ആളുകൾക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്ക് അണുബാധ ഉണ്ടാവുകയോ വീക്കം വെക്കുകയോ ചെയ്യുന്നു. ചിലർക്ക് ശുക്ലം വേണ്ട വിധത്തിൽ പുറത്തേക്ക് തള്ളാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. ഇതിനെയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നുള്ളത്. ഇത് പൊതുവെ ഒരാൾക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് കാണപ്പെടാറ്. ഇതുമൂലം മൂത്രം ശരിയായി പുറത്തു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇതുമൂലം മൂത്രസഞ്ചി, മൂത്രക്കുഴൽ, കിഡ്നി എന്നിവക്ക് രോഗം വരാൻ സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കുറയ്ക്കുവാൻ വിവിധ തരത്തിലുള്ള ചികിത്സ ഇപ്പോൾ ലഭ്യമാണ്. പ്രോസ്റ്റേറ്റ് വീക്കത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ഡോക്ടർ ചികിത്സ നൽകാറ്. പറഞ്ഞ അടയാളങ്ങൾ പ്രോസ്റ്റേറ്റ് വീക്കത്തിന് മാത്രമല്ല, ഇതെല്ലാം കിഡ്നി അല്ലെങ്കിൽ മൂത്രക്കുഴൽ സംബന്ധമായുള്ള മറ്റു ചില രോഗങ്ങൾക്കും കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ഉള്ളവർ മടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. ഓർക്കുക, അസുഖം സങ്കീർണമാവുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനിയും വിജ്ഞാനപരമായിട്ടുള്ള വിവിധ തരം വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അൻടിൽ ദെൻ, ദിസ് ഹാഷിം തളങ്കര മുഹമ്മദ് സൈനിങ് ഓഫ്.